ഹലോ ഗൈസ്, എല്ലാവർക്കും ഞാൻ ആദ്യം സി വി എന്ന യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈസ്റ്റർ പ്രമാണിച്ച് നമ്മുടെ തിയേറ്ററിൽ എത്തിയ കുറച്ച് മൂന്ന് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോ ആ മൂന്ന് സിനിമകളുടെ കളക്ഷനാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത അച്ഛന്മാർ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക. സിനിമ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടും. സോ നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇതിൽ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആനന്ദം സിനിമ സംവിധാനം ചെയ്ത, ഗണേഷ് രാജ് സംവിധാനം ചെയ്ത, ബിസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, അതുകൂടാണ്ട് വിജയ് രാഘവൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി സിനിമയായ പൂക്കാലം എന്ന് പറയുന്ന സിനിമയാണ്. സോ ഈ സിനിമ ഈസ്റ്റർ ദിനത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റെസ്പോണ്ട് കിട്ടിയ സിനിമകളിൽ ഒരു സിനിമയാണ് പൂക്കാലം എന്ന് പറയുന്ന സിനിമ. സോ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഏതാണ്ട് 22 ലക്ഷം രൂപയായിരുന്നു. സിനിമയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ ഏതാണ്ട് 38 ലക്ഷത്തോളം രൂപയാണ്. നല്ല രീതിക്കുള്ള മുന്നേറ്റം സിനിമ കാഴ്ചവെച്ചെങ്കിൽ പോലും നല്ല രീതിക്ക് പോസിറ്റീവ് കിട്ടിയ സിനിമയാണ്. ഒരു പ്രതീക്ഷ അത്ര കളക്ഷൻ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ പോലും നല്ല രീതിക്കുള്ളൊരു ഒരു കംപാക്ട് സിനിമ നടത്തുന്നുണ്ട്. സോ സിനിമയുടെ രണ്ട് ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയാണ്. ഓക്കെ, 60 ലക്ഷത്തോളം രൂപയാണ്. 3 കോടി രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ്. സോ സിനിമ നമ്മുടെ ഈസ്റ്റർ ഹോളിഡേയ്സിലൊക്കെ നല്ല രീതിക്കുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, സോ ഈ സിനിമ ഹിറ്റാവട്ടെ എന്ന് കൂടി നമുക്ക് ഇനി ആശംസിക്കാം. സോ നമ്മുടെ ഈസ്റ്ററിന് രണ്ട് ദിവസം മുമ്പ് തിയേറ്ററുകളെത്തിയ ഒരു സിനിമയാണ് കൊറോണ പേപ്പേഴ്സ് എന്ന് പറയുന്ന സിനിമ. നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന, ഷൈൻ ടോം ചാക്കോ, ഷൈൻ നിഗം എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഏതാണ്ട് 2 കോടി 3 കോടി ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ്. പ്രിയദർശൻ തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടി. സോ ഈ സിനിമയ്ക്ക് ഡീസൻറ്റ് ഒരു ടോക്കാണ് എന്ന് വെച്ചാൽ ഒരു നല്ല രീതിക്കുള്ളൊരു അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരു ആവറേജ് കളക്ഷൻ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. സിനിമ ഇപ്പോൾ ഏതാണ്ട് 4 ദിവസം കൊണ്ട് 1 കോടി 10 ലക്ഷം രൂപയാണ് സിനിമ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഇതൊരു ആവറേജ് കളക്ഷൻ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇനിയുള്ള ഹോളിഡേയ്സിൽ സിനിമ നല്ല രീതിക്ക് കളക്ഷൻ കിട്ടി മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സോ അതുമാത്രമല്ല, ഈ സിനിമയും തിയേറ്ററുകളിൽ നിന്ന് ഹിറ്റ് സ്റ്റാറ്റസ് നേടട്ടെ എന്ന് നമുക്കിനി ആശംസിക്കാം. നമ്മുടെ പ്രിയദർശൻ്റെ ഒരു കംബാക്ക് സിനിമ കൂടിയേ ഇത് മാറട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. ഓക്കെ, സോ ഈ ലിസ്റ്റിൽ അവസാന സിനിമയായി വരുന്നത് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, നിവേദ തോമസ്, നമ്മുടെ ജയസൂര്യയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന എന്താടാ സജ്ജ് എന്ന് പറയുന്ന സിനിമയാണ്. സാവിയർ ബാബുവിൻ്റെ സംവിധാനത്തിൽ ലിസ്റ്റൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന സിനിമയാണ്. ഏതാണ്ട് 4 കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് ഈസ്റ്റർ സിനിമ. ഈസ്റ്റർ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമയും നമ്മുടെ ഈ എന്താടാ സജ്ജ് എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ പൂക്കാലം എന്ന് പറയുന്ന സിനിമയുടെ അതേ ദിവസം തന്നെയാണ് ഈ സിനിമയും ഇറങ്ങിയത്. ഏതാണ്ട് ഒരു മിക്സ്ഡ് റിവ്യൂസ്, എല്ലായിടത്തു നിന്നും മിക്സ്ഡ് റിവ്യൂസാണ് സിനിമയ്ക്ക് നേടിയിരുന്നത്. എന്നിരുന്നാൽ പോലും സിനിമയ്ക്ക് നല്ല രീതിക്കുള്ള ഒരു കളക്ഷൻ തന്നെ കിട്ടിയെന്ന് പറയാം. ഓക്കെ, ബാക്കി രണ്ട് സിനിമയെ അപേക്ഷിച്ച് സ്ക്രീൻ കൗണ്ടും നമ്മുടെ ഷോ കൗണ്ടും ഒക്കെ കുറവാണെങ്കിൽ പോലും നല്ല രീതിക്കുള്ള ഒക്കുപ്പൻസിയും നല്ല രീതിക്കുള്ള ഒരു കളക്ഷൻ തന്നെ സിനിമയ്ക്ക് കിട്ടിയെന്ന് പറയാം. ആദ്യ ദിവസം സിനിമ ഏതാണ്ട് 21 ലക്ഷം രൂപയാണ് കളക്ഷൻ കിട്ടിയതെങ്കിൽ സിനിമ രണ്ടാം ദിവസം ഏതാണ്ട് 35 ലക്ഷത്തിനടുത്ത് രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ രണ്ട് ദിവസം കൊണ്ട് സിനിമ ഏതാണ്ട് 56 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുണ്ട്. ഒരു മിക്സ്ഡ് റിവ്യൂസ് വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ഷോ കൗണ്ടിൽ തന്നെ സിനിമയ്ക്ക് ഇത്രയും നല്ല കളക്ഷൻ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്നിരുന്നാൽ പോലും നല്ല ഒരു കളക്ഷൻ തന്നെയാണ് നമ്മുടെ ഈ കുഞ്ചാക്കോ ബോബനൊക്കെ നായകനായി എത്തിയ എന്താടാ സഖി നേടിയിട്ടുള്ളത്. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ചാനൽ സബ്സ്ക്രൈബ് എടുക്കാത്ത മറ്റുള്ള സബ്സ്ക്രൈബ് എടുക്കുക. സിനിമ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുമെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. ഓക്കെ, എല്ലാവർക്കും മാക്സിമം ഷെയർ കാണാം.